ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ പൊന്നുതമ്പുരാനെ നിന്നെ ഇവർ സ്തുതിക്കുന്നു, മുഖത്ത് കൊടുക്കുന്നു. കർത്താവെ, ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല ജീവിതങ്ങളാക്കി ഞങ്ങളെ മാറ്റണം. പരിശുദ്ധയമ്മേ, ദൈവമാതാവ്, ഈശോയുടെ മക്കൾ ഞങ്ങൾക്ക് വേണ്ടി നിത്യം മാധ്യസ്ഥം വഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരയിലേക്കും അമ്മേ. നമ്മൾ ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ പുസ്തകമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ പുസ്തകത്തിൻ്റെ പേര് നമുക്കൊന്ന് പഠിച്ചാലോ? നമ്മുടെ പുസ്തകത്തിൻ്റെ പേര് രക്ഷകനെ കാത്തിരിക്കുന്ന ജനമെന്നാണ്. അതിൽ ഫസ്റ്റ് ലെസണാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതായത് ഫസ്റ്റ് ലെസണിൽ നമ്മൾ ബൈബിൾ എന്താണെന്ന് നമുക്കറിയാമോ? നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം, അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. മക്കള്, ഇത്രയുള്ള നിങ്ങൾ അഞ്ചാം ക്ലാസ് വരെ പഠിച്ച കാലയളവിൽ നിങ്ങൾ പലവിധം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലേ? ചെറുകഥകൾ വായിച്ചിട്ടുണ്ട്, അമർ ചിത്രകഥകൾ, ബാലരമ, പല പല പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു പുസ്തകം, അതാണ് നമ്മുടെ ബൈബിൾ. ബൈബിൾ മനുഷ്യൻ്റെ രക്ഷയുടെ ചരിത്രമാണ് ബൈബിളിൽ വിവരിക്കുന്നത്. ഇനി മക്കൾക്കറിയണ്ടേ ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം പുസ്തകം എന്നാണ്. ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് ഉണ്ടായത്. ബൈബിളില് ആകെ 73 പുസ്തകങ്ങളുണ്ട്. ബൈബിളിനെ നമ്മള് പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതില് പഴയ നിയമത്തില് 46 പുസ്തകങ്ങളും പുതിയ നിയമത്തില് 27 പുസ്തകങ്ങളും ഉണ്ട്. ഇവയിലൂടെയെല്ലാം പിതാവായ ദൈവം മനുഷ്യനോട് സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നല്ല നിർദ്ദേശങ്ങളും നമുക്ക് ലഭിക്കുക ഈ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ഈ വചനങ്ങളിലൂടെയാണ്. ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പം നമ്മളെ സ്വർഗപ്രാപ്തിക്ക് യോഗ്യരാക്കാൻ അതിനുള്ള വഴികാട്ടിയാണ് ഈ തിരുവചനങ്ങൾ. ലോകത്തിൻ്റെ ആരംഭം, മനുഷ്യൻ്റെ ജനനം, അതുപോലെ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യം നേടാനുള്ള വഴികൾ, ഇവയെല്ലാം ഈ ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മക്കൾക്കറിയാലോ നമ്മുടെ തിരുസഭയിൽ അനേകം വിശുദ്ധന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വിശുദ്ധിയിലേക്ക് അവർ, ആ മാർഗം അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് വചനങ്ങൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ദൈവവചനങ്ങൾ അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ രണ്ട് വിശുദ്ധരെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന് സെയിൻറ്റ് അഗസ്റ്റിൻ, ഒന്ന് സെയിൻറ്റ് ഇഗ്നേഷ്യസ് ലയോള. ഇവരെ ഇൻസ്പയർ ചെയ്ത വചനങ്ങൾ ഏതാണെന്ന് മക്കൾ കണ്ടെത്തും കേട്ടോ. അതറിയാൻ പാടില്ലെങ്കിലും മമ്മിയുടെ പപ്പയുടെ സഹായം ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മുതിർന്ന ആരുടെയെങ്കിലും സഹായം ചോദിച്ച് മക്കൾ ആ വചനം കണ്ടെത്തി എഴുതി സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമുക്കും വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കുള്ളൂ. അപ്പം മക്കൾ തീർച്ചയായിട്ടും അത് കണ്ടെത്തണം. ഈ വചനങ്ങൾ ജീവദായകമായ വചനങ്ങൾ എന്നാണ് നാം പറയുന്നത്. കാരണം വചനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന്. അതായത് നമുക്ക് ശാരീരികമായ വളർച്ചയ്ക്ക് ഭക്ഷണം ആവശ്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ നമ്മളുടെ ആത്മീയ ഭക്ഷണത്തിന് അതാണ് ഈ തിരുവചനങ്ങൾ. അപ്പം നമ്മൾ നാം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അല്ലാതെ കൂടുതൽ ആഴത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണം. നമ്മുടെ ഈ ബൈബിളിന് അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് മക്കൾക്ക് അറിയണ്ടേ? ലോകത്തില് ഏറ്റവും കൂടുതൽ അച്ചടിച്ച പുസ്തകം, ഏറ്റവും അധികം ഭാഷകളിലുള്ള ഒരു പുസ്തകം. അതായത് ഈ ബൈബിള് അനേക ഭാഷകളിൽ അച്ചടിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ
ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടതും ജനങ്ങൾ വായിച്ചതുമായ പുസ്തകം എന്നിങ്ങനെയുള്ള ബഹുമതികളെല്ലാം നമ്മുടെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിനുണ്ട്. മക്കളത് നന്നായി മനസ്സിലാക്കുക. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അച്ചടിച്ച പുസ്തകം, ഏറ്റവും കൂടുതൽ ഭാഷകളിൽ അച്ചടിച്ച പുസ്തകം, ഏറ്റവും കൂടുതൽ ജനങ്ങൾ വായിച്ചതും ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടതുമായ പുസ്തകം, അതാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം അഥവാ ബൈബിള്. ഈ ബൈബിൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ട് രചിക്കപ്പെട്ടതല്ല, അല്ലെങ്കിൽ അത് വായിച്ചറിഞ്ഞത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, മനുഷ്യജനതയ്ക്ക് മുഴുവനുമായി ദൈവം നൽകിയ വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിള്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ക്രിസ്ത്യാനിക്ക് മാത്രം എന്നതിനേക്കാൾ ഉപരി മനുഷ്യന്റെ, അതായത് എല്ലാ ജാതി മനുഷ്യർക്കുമായിട്ട്, മനുഷ്യജനതയ്ക്ക് മുഴുവനുമായിട്ട് ദൈവം നൽകിയ വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിള്. മനസ്സിലായോ മക്കൾക്ക്? ഇനി ഞാനൊരു പണി ചെയ്യാം, നമ്മൾ ഇത്രയും സമയം പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ടീച്ചർ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിള്. ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് പറഞ്ഞതെന്നത്? പുസ്തകം. ബൈബിൾ എന്ന വാക്ക് ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ബൈബിള് ഒരൊറ്റ പുസ്തകമല്ല, അതിൽ ആകെ പല പുസ്തകങ്ങളുടെ ഒരു സമാഹാരം. അതായത് ബൈബിളിൽ ആകെ 73 പുസ്തകങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ബൈബിളിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിലോ 27 പുസ്തകങ്ങളുണ്ട്. ഈ ബൈബിളിലൂടെ ആരാണ്? ബൈബിൾ എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിലെ സന്ദേശങ്ങൾ എന്നാണ് അല്ലേ? ദൈവം മനുഷ്യരോട് സംസാരിക്കുന്ന, നമ്മുടെ സ്നേഹപിതാവായ ദൈവം മനുഷ്യരോട് നമ്മോട് സംസാരിക്കുന്നതാണ് നമ്മുടെ വചനങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വചനങ്ങളുടെ ആഴവും വ്യാപ്തിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വചനങ്ങൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ? അതിനൊക്കെ നിങ്ങൾ ശ്രമിക്കണം. ബൈബിളിലെ ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് വഴികാട്ടി. ഞാൻ പറഞ്ഞു, നമ്മൾ ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗപ്രാപ്തിയാണ്. ഈ സ്വർഗപ്രാപ്തി നേടാൻ നമുക്ക് വഴികാട്ടിയായി നിൽക്കുന്നവയാണ് വചനങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഈ ദൈവവചനങ്ങളിലൂടെയാണ്. ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട്, നിങ്ങൾ ബൈബിൾ ഇങ്ങനെ നിങ്ങൾക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കണ്ണടച്ചിട്ട് ഒരു ബൈബിൾ വചനം തുറന്നു നോക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാന്ന് പറഞ്ഞു അല്ലേ. അതായത് ദൈവത്തിൻ്റെ സന്ദേശങ്ങളത് മനുഷ്യന് നമ്മുടെ ശാരീരികമായ വളർച്ചയ്ക്ക് ഭക്ഷണം ആവശ്യം എന്നതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് എന്ത്? ഈ തിരുവചനങ്ങൾ. അപ്പം ആത്മാവിൻ്റെ പോഷണത്തിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തിരുവചനങ്ങളെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനായിട്ട് അതിനൊക്കെ മക്കൾ സമയം കണ്ടെത്തണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പഠനമുറിയിൽ നിങ്ങളൊരു ചാർട്ട് ക്രമീകരിക്കണം. ആ ചാർട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വചനങ്ങൾ എഴുതിയിടണം. അത് കൂടുതൽ കൂടുതൽ പഠിക്കാനായിട്ട് മക്കൾ ശ്രമിക്കണം. അതുപോലെ നമ്മുടെ വിശുദ്ധന്മാർ സെയിൻറ് അഗസ്റ്റിനെ കുറിച്ചും സെയിൻറ് ഇഗ്നേഷ്യസ് ലയോളയെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അവരുടെ ജീവിതത്തെ സ്വാധീനിച്ച ബൈബിൾ വചനങ്ങൾ മക്കൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കൂടുതൽ ആഴത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥം പഠിക്കാനായിട്ട് മക്കൾ ശ്രമിക്കണം. അത് നമുക്ക് എന്നും രക്ഷയായിരിക്കും. നമ്മുടെ സങ്കടങ്ങളിലും നമുക്ക് രോഗം വരുമ്പോഴും നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ കുടുംബത്തിൻ്റെ ആയ ബുദ്ധിമുട്ടുകളിലും എല്ലാം ഈ ദൈവവചനങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തണം. അപ്പോൾ ദൈവവചനങ്ങളുടെ ആഴവും വ്യാപ്തിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് മക്കൾ പരിശ്രമിക്കണം. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ അല്ലേ? നമ്മുടെ ഈ ക്ലാസ് നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിച്ചാലോ? മക്കളെല്ലാവരും ഒന്ന് കൈകൂപ്പാവോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. ഈശോയെ, ഞങ്ങൾ ഈ സമയം മുഴുവനും നിൻ്റെ ജീവദായകമായ വചനങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചതും പഠിച്ചതും. കർത്താവെ, ഈ കുഞ്ഞുമക്കളെ നിൻ്റെ വചനങ്ങളുടെ ശക്തിയിൽ വളരുവാനും നിനക്കിഷ്ടമുള്ള ജീവിതങ്ങളാക്കി മാറ്റുവാനും അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നിൻ്റെ തിരുവചനങ്ങൾ അവർക്ക് ശക്തി നൽകട്ടെ. എപ്പോഴും നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള കരുത്തും ശക്തിയും ഈ ജീവദായകമായ വചനങ്ങളിലൂടെ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
എപ്പോഴും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല മക്കളായി വളരുവാൻ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ ഇവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നല്ല ചിന്തകളാലും നല്ല ആലോചനകളാലും ഒക്കെ അവർക്ക് മുന്നേറുവാൻ അവിടുത്തെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.